ദൈവത്തിന്റെ വചനം നമ്മെ ജീവിപ്പിക്കുന്നതാണ്, ദൈവത്തിന്റെ വചനം നമുക്ക് ചൈതന്യം തരുന്നതാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലവും ദൈവകരങ്ങളിൽ അതിയെ നമ്മെ ഒന്ന് സമർപ്പിച്ച് ഒരു നിമിഷം എല്ലാ ദൈവക്കളും ദൈവസന്നിധിയിലേക്ക് ഒന്ന് അടുത്ത് വന്ന് അലറിയ ദൈവത്തോടൊപ്പം പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. നാം ഒരുമിച്ച് അല്പനിമിഷങ്ങൾ ദൈവവചനത്തിലെ അലറിയ ചിന്തയ്ക്കായി കടന്നു പോകുന്നതിന് മുൻപ് ഒരു നിമിഷം നമ്മെ ദൈവസന്നിധി സമർപ്പിച്ച് എല്ലാവരും എല്ലാ കണ്ണുകളും ദൈവസന്നിധി നടച്ച് ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം. സ്തോത്രം. സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ കരങ്ങളിൽ ഞങ്ങളെ മുറ്റുമായിട്ട് താഴ്ത്തി സമർപ്പിക്കുന്നു. ഇന്ന് പകൽക്കാലത്ത് ഞങ്ങളോട് സംസാരിക്കണമേ. ഹല്ലേലൂയ. സ്തോത്രം. നിന്റെ ആത്മാവ് ഹല്ലേലൂയ ഞങ്ങളോട് ഇടപെടുവാനാകണമേ. സംസാരിക്കേണ്ടത് എന്തെന്ന് അടിയൻ അറിയുന്നില്ല, എന്നാൽ ഇന്ന് പകൽ ഹല്ലേലൂയ നീ ഹല്ലേലൂയ സ്തോത്രം അടിയിലൂടെ സംസാരിക്കണമേ. ഹല്ലേലൂയ അങ്ങയുടെ നാവാക്കി നിർത്തണമേ. സ്തോത്രം. 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 ജനത്തിനെ കർത്താവേ ഹല്ലേലൂയ ദൈവരങ്ങൾ ഫലമേൽപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. അവർക്ക് ആവശ്യമുള്ളത് ഇന്ന് പകൽക്കാലം കർത്താവ് നൽകണമേ. ആരും ഞങ്ങളെ ഇന്ന് പകൽക്കാലം ബലപ്പെടുത്തണമേ. ഞങ്ങളെ ഈ പകൽക്കാലം കർത്താവ് ശക്തീകരിക്കണമേ. കർത്താവേ ഞങ്ങളെ ഈ പകൽക്കാലം കർത്താവ് മടക്കി വരുത്തണമേ. ഞങ്ങളെ ഈ പകൽക്കാലം കർത്താവ് സന്ദർശിക്കണമേ. ഞങ്ങളെ ഈ പകൽക്കാലം ഒന്ന് ഉദ്ധരിക്കണമേ. ഞങ്ങളുടെ ശരിയായ അനുഭവത്തിലേക്ക് ഒന്ന് നോക്കാൻ കർത്താവ് ഞങ്ങളെ ഇന്ന് പകൽക്കാലം ഇടയാക്കണമേ. ഞങ്ങൾ എന്തെന്നുള്ള ഞങ്ങളിപ്പോൾ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങളെ ഇടയാക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവങ്ങൾ ഞങ്ങളെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ മലാക്കി പ്രവചനം ഒന്നാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് പോവാൻ. മലാക്കി പ്രവചനം അതിന്റെ രണ്ട് മുതലുള്ള ഒന്ന് മുതൽ ഒന്നും രണ്ടും വാക്യങ്ങളും പത്താമത്തെ വാക്യവും ഒന്ന് വായിച്ച് സഹായിക്കണം. മലാക്കി പ്രവചനം ഒന്നാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങളും പത്താം വാക്യവും ഒരാളൊന്ന് ശബ്ദമെടുത്ത് വായിച്ചത് നിങ്ങൾ എന്റെ യാക്കോബിനെ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളാമായിരുന്നു. എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അറിയിച്ചിരിക്കുന്നു. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ വഴിപാട് കൈക്കൊള്ളുകയുമില്ല. വളരെ കോൺട്രഡിക്ടറി ആയി തോന്നുന്ന രണ്ട് ഭാഗങ്ങളാണ് ആ രണ്ട് വാക്യങ്ങളിലും നാം വായിച്ചത്. ഒരേ ജനത്തോടെ സംസാരിക്കുന്ന, ഒരേ നിലവാരത്തിൽ സംസാരിക്കുന്ന, ഒരേ സമയം സംസാരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, അത് രണ്ടും ഒരു നിലയിലും ബന്ധപ്പെടുത്താൻ കഴിയാത്ത മാനുഷികമായ നിലകളിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ ഒരല്പം ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ് ഇവിടെ നാം വായിച്ചു കേട്ടത്. ഞാനതിൻ്റെ അത് വളരെ ഷോർട്ടായ ഒന്ന് രണ്ട് വാക്യങ്ങൾ ഈ രണ്ട് ഭാഗത്തൊന്ന് വായിക്കാം. അതിൻ്റെ കോർ, അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൻ്റെ ആദ്യ ഭാഗം, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. പത്താമത്തെ വാക്യത്തിൻ്റെ അവസാന ഭാഗം, എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ആദ്യ ഭാഗം നാം വായിച്ചത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതേ ജനത്തോടെ ഒരു എട്ട് വാക്യം താഴേക്ക് വരുമ്പോൾ ദൈവം പറയുന്നു, എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു കോൺട്രഡിക്ഷനാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എനിക്ക്, നിങ്ങൾ ആ രണ്ട് വാക്യം കൂടെ ഒന്ന് ചേർത്ത് വായിച്ചേ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല. അതെങ്ങനെ വെക്കുന്നത്? ദൈവത്തിന് തെറ്റുപറ്റിയതാണോ? ദൈവാത്മാവിന് തെറ്റുപറ്റിയതാണോ? രണ്ട് വ്യക്തികളോടാണ് ഇത് പറയുന്നതെങ്കിലൊക്കെ, രണ്ട് പ്രിയപ്പെട്ടവരോടാണ് ഇത് പറയുന്നതെങ്കിലൊക്കെ,
ഇത് ഒരാളോട് അല്ലെങ്കിൽ ഒരു കൂട്ടത്തോട് തന്നെ ഒറ്റ അധ്യായത്തിൽ ചില വാക്യങ്ങളുടെ മാത്രം ഗ്യാപ്പുകളിൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ച രണ്ട് കാര്യം. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, പക്ഷേ എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളിൽ പ്രസാദിക്കുന്നില്ല. ഈ മലാഖി പ്രവചിക്കുന്ന കാലം ഏകദേശം ആ യുഗത്തിന്റെ ഒരു അവസാന ഭാഗമാണ്. എന്തു ചോദിച്ചാലും ദൈവം എന്തു പറഞ്ഞാലും തിരിച്ചങ്ങോട്ടൊരു ചോദ്യം ചോദിക്കുന്ന ഒരു കാലമാണ് മലാഖി പ്രവചിച്ച കാലം. സ്തോത്രം. ഈ അധ്യായത്തിലും ഒന്നാമത്തെ ആ രണ്ടാമത്തെ വാക്യം ഒന്ന് നോക്കി, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു, എന്നാൽ നിങ്ങൾ നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നു. കേട്ടോ, തുടങ്ങിയത് തന്നെ ദൈവം ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തുക, മക്കളെ ഞാൻ എന്ത് ചെയ്യാം, നിങ്ങളെ സ്നേഹിക്കുന്നു. അപ്പൊ ഇവരെല്ലാം കൂടെ ചിന്തിച്ച് കർത്താവിനോട് ചോദ്യം, നീ ഞങ്ങളെ ഏതിനാൽ സ്നേഹിക്കുന്നു? ഇതൊരു ആവശ്യമല്ല, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചു നോക്കിയാൽ എത്ര പ്രാവശ്യം ഉണ്ടെന്ന് അടുത്ത ആഴ്ച എല്ലാവരും പറയണം. സ്തോത്രം. എത്ര അധ്യായം ഉണ്ട് മലാഖിയില്? എത്ര? സ്തോത്രം. നാലധ്യായം അല്ലേ ഉള്ളൂ. ഇതിനകത്ത് തിരിച്ച് ദൈവത്തോട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എത്ര ഇപ്പൊ ഇനി എന്ത് പ്രശ്നമായി, ഇനി ഇനി മെസ്സേജ് കഴിയുന്നതിന് ഇപ്പുറം എത്ര ചോദ്യം ഇതിനകത്തുണ്ടെന്ന് കണ്ടുപിടിക്കാതെ എന്നാ പിന്നെ ഞാനങ്ങ് പറയാം, 8 പ്രാവശ്യം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഇരുന്നത് കണ്ടുപിടിക്കും. 8 പ്രാവശ്യം എന്ത് ചെയ്യുന്നു? മലാഖി പ്രവാചകൻ മുഖാന്തരം ദൈവത്തിന്റെ ആത്മാവ് പറയുമ്പോൾ ഈ ജനം തിരിച്ചെന്ത് ചെയ്യുക? ചോദ്യം ചോദിക്കുക. ഒരു വല്ലാത്ത കാലഘട്ടമാണത്. ദൈവമക്കളെ ഇന്നും വ്യത്യസ്തമല്ല കേട്ടോ. നിങ്ങളെല്ലാരും ചിരിച്ചു ഈ ജനം തിരിച്ച് ചോദിച്ചെന്ന് പറഞ്ഞപ്പോ. നമ്മൾ ചോദിക്കാറില്ലേ? ഇന്നും ചോദിച്ചില്ലേ? ഇന്നും ദൈവത്തോട് ചോദ്യം ചോദിക്കാതെ ഇവിടെ വന്ന ആരെങ്കിലും ഉണ്ടോ? എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളിൽ കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ നടക്കുന്നു, ഈ ചോദ്യം മിക്കവാറും സമയം ചോദിക്കുന്നവരാ നമ്മളൊക്കെ, അല്ലേ? സ്തോത്രം. ഈ കാലഘട്ടത്തിലും ഇതിന് വളരെ പ്രസക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത് പകൽക്കാലം ഇത് സംസാരിക്കുന്നത്. ഈ ജനത്തോട് ദൈവം താൻ അവരെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ ജനം തിരിച്ച് കർത്താവിനോട് ചോദിച്ചു, നീ ഏതിനാൽ ഞങ്ങളെ സ്നേഹിക്കുന്നു? ഞാൻ ആ ഭാഗം അധികമായിട്ട് സംസാരിക്കാനല്ല ആഗ്രഹിക്കുന്നത്. മുമ്പേ ഞാൻ ആദ്യം പറഞ്ഞ ആ വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരട്ടെ. ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതേസമയം ദൈവം പറയുന്നു, എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല. പ്രസാദമില്ല. ആ 10-ാമത്തെ വാക്യം, നിങ്ങൾ എന്റെ യാഗപീഠത്തിന്മേൽ വെറുതെ തീ കത്തിക്കാതിരിക്കേണ്ടതിന് നിങ്ങളിൽ ആരെങ്കിലും വാതിൽ അടച്ചു കളഞ്ഞാൽ കൊള്ളായിരുന്നു. എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല എന്ന സൈന്യങ്ങളുടെ യഹോവ. അവരെ അബാൻഡൻ ചെയ്യത്തക്ക ഇനി ദൈവത്തെ അല്ലെങ്കിൽ യാഗം നടത്തേണ്ട ആവശ്യം ഇനി ഇല്ല എന്ന് ദൈവം പറയത്തക്ക നിലകളിൽ കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നു. അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് മലാഖി ഇത് പ്രവചിച്ചതും അല്ലെങ്കിൽ ആചരമായിരുന്നതും. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ദൈവത്തെ സ്നേഹിക്കുന്നത് മുഖാന്തരം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്, അനുഗ്രഹിച്ചിട്ടുണ്ട്. ഞാൻ ഈ രണ്ട് കാര്യങ്ങൾ കൂടെ പാരലായിട്ട് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് പ്രസാദം എന്നിലും നിങ്ങളിലും ഉണ്ടോ? ഇതാണ് ഇന്ന് പകൽക്കാലത്തെ നമ്മുടെ വിഷയം. ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളതിനേക്കാൾ ദൈവം എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ? ദൈവം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരെയും എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. സകല മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കുറെ അനുഗ്രഹങ്ങൾ നാം പ്രാപിച്ചത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും, ദൈവം എന്നെ സ്നേഹിക്കുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തിട്ടുണ്ട്. ഭൗതികമായത്, ശാരീരികമായത് ഒക്കെയുള്ള ഒത്തിരി അനുഗ്രഹങ്ങൾ നാം പ്രാപിച്ചവരാണ്. ഈ അനുഗ്രഹങ്ങൾ നാം പ്രാപിക്കുമ്പോൾ
അനുഗ്രഹങ്ങൾ നാം പ്രാപിച്ചത് കൊണ്ട് ദൈവത്തിന് നമ്മളിൽ പ്രസാദമുണ്ടായി എന്ന് നാം ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ദൈവത്തിന് നമ്മിൽ പ്രസാദമുള്ളത് കൊണ്ടല്ല അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്തു തന്നത്. ദൈവത്തിന് നമ്മളിൽ പ്രസാദം ഉണ്ടായത് കൊണ്ടല്ല ചില വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തത്. അത് മറുവശമാണ്. ദൈവത്തിന് നമ്മോട് സ്നേഹമുള്ളത് കൊണ്ട്, ദൈവത്തിന് നമ്മോട് സ്നേഹമുള്ളത് കൊണ്ട്. ഇന്ന് പകൽ, അത് ഞാൻ മുമ്പേ ഇവിടെ നിന്ന് പറഞ്ഞത് നിങ്ങൾ ഹറി ഓർത്തിട്ടുണ്ടാവും. ഒരു വർഷം മുഴുവൻ 24 ദിവസം ഈ 12 മാസത്തിന്റെ ആയി. ഈ 12 മാസവും 11 മാസവും 24 ദിവസവും ദൈവം നമ്മെ നടത്തിയപ്പോൾ ദൈവത്തിന്റെ പ്രസാദത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. വരട്ടെ, ഞാനത് പറയാം. പക്ഷെ ഒരു കുഴപ്പവും ഇല്ലാതെ, ഒരു പ്രശ്നവും ഇല്ലാതെ എന്ന് പകലും സമാധാനത്തോടെ ഇവിടെ വന്ന് ദൈവത്തെ നാം ഉയർത്തുമ്പോൾ അതിന് പിറകിൽ ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ്. ദൈവത്തിന്റെ സ്നേഹം അങ്ങ് ആ ദൈവം മാറ്റി വെച്ചിരുന്നെങ്കിൽ നമുക്ക് ഇന്ന് പകൽക്കാലം ഇങ്ങനെ ഇവിടെ നിൽക്കാനായിട്ട് ഒക്കത്തില്ല. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കൊക്കെ ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? നന്മകൾ കൊടുക്കുന്നുണ്ട്, അനുഗ്രഹങ്ങൾ കൊടുക്കുന്നുണ്ട്, വിടുതലുകൾ കൊടുക്കുന്നുണ്ട്, അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഏറ്റവും ദൈവത്തോട് ചേർന്നിരുന്നവനായതുകൊണ്ട്, എല്ലാ ദൈവഹിത പ്രകാരം ഞാൻ ചെയ്തത് കൊണ്ടാണ് എന്റെ ജീവിതത്തിൽ ഇന്ന് പകൽ ഞാൻ അനുഭവിക്കുന്ന സകല നന്മകളും ഞാൻ അനുഭവിക്കുന്നതെന്നുള്ള ഒരു ചിന്ത നമുക്ക് വേണ്ട. ഇതാ ഞാൻ പറഞ്ഞു വരുന്നത്. സ്തോത്രം. നാം അവിശ്വസ്തരായി ഞാൻ തിരിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. നാം അവിശ്വസ്തരായി ജീവിച്ചപ്പോഴും ദൈവമേ അനുഭവിച്ചിട്ട് ദൈവത്തിന്റെ അകത്ത് പോയ സമയത്തും ദൈവം എന്ത് ചെയ്തിരുന്നു? നമ്മെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക. ദൈവം നമ്മെ കണ്ടുകൊണ്ടിരുന്നു. നാം പ്രാർത്ഥിക്കാതിരുന്നപ്പോഴും, നാം ദൈവത്തിന് മഹത്വം കരയറ്റാതിരുന്നപ്പോഴും, നാം നന്ദികേട് കാണിച്ചപ്പോഴും, നാം തെറ്റുകൾ ചെയ്തപ്പോഴും, ഹല്ലേലൂയ, ദൈവ വഴിവിട്ട് നാം ഒന്ന് തിരിഞ്ഞു പോയപ്പോഴും, ഈ സമയങ്ങളിലെല്ലാം ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷെ അപ്പൊ നിങ്ങൾ തിരിച്ചറിഞ്ഞോ, അവിടെ ദൈവത്തിന് പ്രസാദിപ്പാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമല്ലാത്ത അനുഭവങ്ങളിലൂടെ നാം കടന്നുപോയപ്പോഴും ദൈവം നമ്മെ സ്നേഹിച്ചു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന, പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ എല്ലാവരും തിരിച്ചറിയണം, ജീവിതത്തിൽ എന്തെങ്കിലും ഉയർച്ചയോ എന്തെങ്കിലും നന്മകളോ ഏതെങ്കിലും അനുഗ്രഹങ്ങളോ നാം പ്രാപിച്ചത് കൊണ്ട്, സ്തോത്രം, അതെല്ലാം ദൈവത്തിന് പ്രസാദമായിട്ട് നമുക്ക് തന്നു എന്നുള്ളതിനേക്കാൾ ദൈവം എന്നെ സ്നേഹിച്ചത് കൊണ്ട് എനിക്ക് ലഭിച്ചതാണിതെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയുക. ഞാൻ ചില വാക്യങ്ങൾ അതോടുള്ള ബന്ധത്തിൽ ഒന്ന് വായിപ്പിച്ചിട്ട് മുൻപോട്ട് വരാം. സ്തോത്രം. ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ ജീവിതത്തിൽ പ്രകാരമായിരിക്കും. മത്തായി സുവിശേഷം 5 അധ്യായത്തിൽ നമ്മുടെ ജീവിതത്തിൽ മാത്രമേ ദൈവം അത് ചെയ്യുന്നുള്ളോ എന്നുള്ളതൊന്ന് ചിന്തിക്കാനായിട്ട് ഒരു വാക്യം ഒന്ന് വായിച്ചിട്ട് മുൻപോട്ട് പോകാം. 5 വാക്യം വായിക്കുമ്പോൾ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടത് തന്നെ, അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും, നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യുകയും. അപ്പൊ ചില വിടുതലുകൾ ദൈവം ചെയ്യുന്നത്, ചില കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നത്, ചില അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് തന്നത്. സ്തോത്രം, സ്തോത്രം. അത് നമ്മിൽ ദൈവം പ്രസാദിച്ചത് കൊണ്ടല്ല, ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ്. അത് നമുക്ക് മാത്രമല്ല ലഭിക്കുന്നത്, ആണോ? അവിടെ എഴുതിയിരിക്കുന്നത് അത് തന്നെ. അതിന്റെ അർത്ഥം ലോകത്തുള്ള സകല മനുഷ്യരെയും ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹത്തിൽ ദൈവം ദുഷ്ടന്മാർക്കും നീതിമാന്മാർക്കും ഒരുപോലെ മഴ കൊടുക്കണമെങ്കിൽ മഴ കൊടുക്കും, സൂര്യനെ ഉദിപ്പിക്കണമെങ്കിൽ സൂര്യനെ ഉദിപ്പിക്കും. അങ്ങനെ അവിടെ വായിക്കുന്നത്, അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും, നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യും. ദൈവത്തെ സ്നേഹിക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും, ദൈവം അനുഗ്രഹിക്കും. എന്നാൽ ഇത് പകൽക്കാലം ദൈവമക്കളെ അവിടെ വിട്ട് നാം ഒരല്പം കൂടെ മുമ്പോട്ട് പോകാൻ പോവാം. സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹം അനുഭവിച്ചാൽ പോരാ,
ദൈവം എന്നിലും നിങ്ങളിലും പ്രസാദിക്കണം. ദൈവം എന്നിലും നിങ്ങളിലും പ്രസാദിക്കണം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവിന്റെ പ്രസാദം ഞങ്ങളുടെ മേൽ ഉണ്ടാകുമാറാകട്ടെ. നിന്റെ പ്രസാദം ഞങ്ങളുടെ മേൽ ഇരിക്കുമാറാകട്ടെ. ദൈവത്തിന് വേറെ അനേക ഭാഗങ്ങളുണ്ട്. ദൈവത്തിന്റെ വകയാണ്, ദൈവത്തിന്റെ രക്തത്തിന്റെ വിലയാണ് എന്നൊക്കെ നാം അഭിമാനിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആഴമായി ഒന്ന് ചിന്തിച്ചിട്ടൂടെ അത് കടന്നു പോകണം. ദൈവത്തിന് എന്നിൽ പ്രസാദമുണ്ടോ? ലോകത്തിലുള്ള അനേകരെ ദൈവം സ്നേഹിക്കുന്നത് പോലെ ദൈവം എന്നെയും സ്നേഹിക്കുന്നുണ്ട്. മറ്റനേകർക്ക് ലഭിച്ചിട്ടുള്ളത് പോലെ വിടുതലുകൾ എന്റെയും ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. അനേക നന്മകൾ അനേകർക്ക് ലഭിച്ചിട്ടുണ്ട്, അതുപോലെ എന്റെയും ജീവിതത്തിൽ നടന്നിട്ടുണ്ട്, എനിക്കും ലഭിച്ചിട്ടുണ്ട്. പക്ഷെ മലാഖിയോട്, മലാഖിയിലൂടെ ദൈവം സംസാരിക്കുമ്പോൾ ആ ജനത്തോട് പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, പക്ഷേ എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല. നവകൽക്കാലം ദൈവം അമ്മയെ നോക്കി എന്തു പറയും? സഹോദര, സഹോദരി, നിന്നെ നോക്കി ഇന്ന് പകൽക്കാലം ദൈവത്തിന് എന്താ പറയാനുള്ളത്? എന്റെ ഇഷ്ടം അനുവർത്തിക്കുന്ന, എന്റെ ഹിതം ചെയ്യുന്ന, ഞാൻ പ്രസാദിക്കുന്ന എന്റെ ദാസൻ, എന്റെ ദാസി എന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിന് നമ്മെ നോക്കി പറയാനായിട്ട് കഴിയുമോ? ഇതുവരെ വളരെ ശാന്തമായി ഹല്ലേലൂയ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ചിന്തിച്ചു വേണം ഇവിടെ നിന്ന് കടന്നു പോകാൻ. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ദൈവം എന്നിൽ പ്രസാദിക്കുന്നു. ദൈവം എന്നിൽ പ്രസാദിച്ചാൽ ദൈവ സ്നേഹവും കൂടെ അതിനകത്തുണ്ട്. പ്രൈസ് ലോർഡ്. അതിനടുത്ത തലമാണ്, അതിനടുത്ത തലമാണ്. ദൈവത്തിന്റെ സ്നേഹം മാത്രം നാം അനുഭവിച്ച് ദൈവത്തിങ്ങളിൽ എന്തെങ്കിലും നേടി നാം മുൻപോട്ട് പോകുന്നതിനേക്കാൾ ദൈവത്തിന്റെ പ്രസാദപ്രകാരമുള്ള ഒരു വ്യക്തിയായി, ഒരു ദൈവമൈതലായി ദിവസങ്ങൾ ദൈവത്തെ സേവിപ്പാൻ, ദൈവത്തിന് വേണ്ടി നിൽപ്പാൻ, ദൈവത്തിങ്ങളൊരു സാക്ഷ്യം പ്രാപിച്ച് മുൻപോട്ട് പോകാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് പകൽക്കാലം വളരെ ആഴമായി ദൈവമക്കൾ തങ്ങളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആമേൻ പറയാൻ എത്ര പേരുണ്ട് ഇന്ന് പകൽക്കാലം? ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. നമുക്ക് ഇതോട് ബന്ധപ്പെടുത്തി തന്നെ മറ്റൊരു വേദാഭാഗത്തിലേക്ക് വരാം. ഒന്ന് കൊരിന്ത്യ ലേഖനം, ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 10. എങ്കിലും അവർ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞ് എന്ന് നിങ്ങൾ അറിയാതിരിക്കുന്നത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചത് പോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടത്. ഇസ്രായേലിനെ കുറിച്ചുള്ള ഒരു പരാമർശമാണ് അവിടെ കാണുന്നത്. നമ്മുടെ വിഷയം നിങ്ങൾ വിട്ടുകളയരുത്. ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ മേലുണ്ടാകണം. ദൈവം നമ്മിൽ പ്രസാദിക്കണം. സ്തോത്രം. ഇവിടെ ഇസ്രായേലിനുള്ള ബന്ധത്തിൽ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിൻ കീഴിൽ ആയിരുന്നു. എല്ലാവരും സമുദ്രത്തൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു, മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നോട് കുടിച്ചത് ആ പാറ ക്രിസ്തുവായിരുന്നു. എന്നിട്ട് അവിടെ കേട്ടോ, നിങ്ങൾ ആ ബൈബിളിൽ തന്നെ ഉണ്ട്, അഞ്ചാമത്തെ വാക്യം തുടങ്ങുമ്പോൾ ഒരു വര ഇട്ടിട്ടുണ്ട്. എങ്കിലും, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. മൂന്നാമത്തെ വാക്യത്തിൽ എല്ലാവരും, രണ്ടാമത്തെ വാക്യത്തിലും തുടങ്ങുമ്പോൾ എല്ലാവരും, ഒന്നാം വാക്യത്തിലും തുടങ്ങുമ്പോൾ എല്ലാവരും, എല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു, എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു, എല്ലാവരും ഒരേ ആത്മീയ ആഹാരം തിന്നു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. വളരെ ഭയപ്പാടോടെയാണ് എത്രയോ തവണ വായിച്ചു പോയിട്ടുണ്ട് ഈ ഭാഗം. പക്ഷെ വളരെ ഭയപ്പാടോടെയാണ് ഞാന് ഈ കഴിഞ്ഞ രണ്ടു ദിവസം മുൻപ് ഈ ഭാഗം എന്റെ മനസ്സിൽ വന്ന് ഞാൻ വായിച്ചതും
എന്റെ മനസ്സിൽ ചിന്തകൾ കടന്നു വന്നത്. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അത്ഭുതം കണ്ടവർ, ദൈവപ്രവൃത്തി കണ്ടവർ, ദൈവത്താൽ നടത്തപ്പെട്ടവർ, മോശയുടെ വാക്ക് കേട്ടവർ, ചോരത്തളി ആചരിച്ചവർ, ദൈവത്തിന്റെ ജനമെന്ന പേരുള്ളവർ, സ്തോത്രം, മേഘത്തിൻ കീഴിലായിരുന്നവർ, എല്ലാവരും അങ്ങനെയായിരുന്നു, പക്ഷേ കടന്നു വന്ന അടിത്താരയിൽ അവരെ കുറിച്ച് തന്നെ ദൈവം പറയുന്നു, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. നാം ഇത് പകൽക്കാലം ദൈവസ്ഥനെ ഭയപ്പെടണം. ദൈവം അതിനേക്കാളുപരി ദൈവസ്ഥനെ നമ്മെ ഒന്ന് സമർപ്പിക്കണം. ഈ ഓരോ ചിന്തകളും ഞാൻ ഇവിടെ നിന്ന് പറയുമ്പോൾ ദൈവത്തിന് എന്നിൽ പ്രസാദമുണ്ടോ, എന്നിൽ പ്രസാദിപ്പാൻ കഴിയുന്നുണ്ടോ എന്നുള്ള ഒരു ചിന്തയും കലടി അതിൽ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ കലടി ആ നിലകളിൽ ചിന്തിപ്പിക്കുന്നെങ്കിൽ അതിനായിട്ട് ദൈവസ്ഥല ഒരു ഒരുക്കവും ഇന്ന് പകൽക്കാലം നമുക്ക് ആവശ്യമാണ്. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുക. സമയങ്ങൾ നമ്മുടെ മുൻപിൽ ഇനി അധികമില്ല. സമയം ഒരുപാട് വൈകിക്കഴിഞ്ഞിരിക്കുന്നു. കർത്താവിന്റെ വരവ് ഏറ്റവും അടുക്കൽ വാതിൽക്കലായിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒരു ബുദ്ധി ഉപദേശത്തിനായി ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ ഇത് ഓർപ്പിക്കുന്നതാവാം. നിങ്ങൾക്കിത് എടുത്തുകൊണ്ട് പോകാം, നിങ്ങൾക്കത് തട്ടിക്കളയാം. പക്ഷെ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞത്, ഇന്ന് പകൽ ഞാൻ ഇവിടെ പ്രസ്താവിക്കാതിരിപ്പോൾ എനിക്ക് കഴിയത്തില്ല. ദൈവം മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കുറെ പണം എടുത്തു കൊടുത്ത് നമ്മൾ ഒരാളെ കണ്ടിയെ സഹായിക്കണം, അത് നല്ല കാര്യമാണ്, സ്തോത്രം. അതിന് നിനക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും ഹലുയ്യ, ഒരാളെ അടുക്കൽ നീ ഓടി എത്തണം, അത് നല്ല കാര്യമാണ്. ആളിന്റെ അടുക്കൽ നിനക്ക് ഓടി എത്താൻ കഴിയുന്നില്ലെങ്കിലും സ്തോത്രം. ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, ഇതിനൊന്നും കഴിയുന്നില്ലെങ്കിലും എന്നിൽ ദൈവം പ്രസാദിച്ചിട്ടുണ്ടോ? ദൈവം ഇന്ന് പകൽ എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പുത്രനായ ക്രിസ്തു സ്നാനജലത്തിങ്കിലേക്ക് വരുമ്പോൾ, സ്നാന കഴിഞ്ഞ് കയറി വരുമ്പോൾ പിതാവ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഈ ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത്, ഹല്ലേലൂയ, അത് ഏറ്റെടുത്തത് ചെയ്യുവാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുമെങ്കിൽ ഇന്ന് പകൽ നിന്നെ നോക്കി സ്വർഗം ഈ പകൽ സാക്ഷ്യം പറയും, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രി, ഇവൻ ഇവളിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഇന്ന് പകൽ കല സ്വർഗം നമ്മയെ കുറിച്ച് സാക്ഷ്യം പറയുന്ന ഒരു പകലായി മാറട്ടെ. ദൈവമക്കളെ, ഇന്ന് പകൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, മറ്റൊന്നും എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും, മറ്റൊന്നൊരു വിഷയത്തിലും എനിക്ക് ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിലും, ഒരു പേരും ഒരു പ്രശസ്തിയും എനിക്ക് ലഭിച്ചില്ലെങ്കിലും, വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്ത് കേമന്മാരുടെ ലിസ്റ്റിലൊന്നും എന്റെ പേര് വന്നില്ലെങ്കിലും, ഇന്ന് പകൽ കലം ദൈവം എന്നിൽ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ഒരു അഷുറൻസോടെ ഇവിടെ നിന്ന് കടന്നു പോകാൻ എനിക്കിടയായി തീരണമെന്ന് ആഗ്രഹമുള്ള എത്ര ദൈവമക്കളുടെ കരമുയർത്തി ദൈവത്തിനോട് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ, ആമേൻ. ഈ ഭാഗം പറയുമ്പോൾ ഞാൻ ഒരല്പം കാര്യങ്ങൾ കനാനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ വരാം. കനാൻ, ഇസ്രായേൽ മക്കൾ യാത്ര ചെയ്തത് കനാനെ നോക്കിയാണ്, കനാനിലേക്കാണ് അല്ലേ? കനാനെ കുറിച്ച് ഇന്നലെ പ്രായത്തിൽ നമ്മൾ ചിന്തിച്ചപ്പോൾ പറഞ്ഞതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശം, പാലും തേനും ഒഴുകുന്ന ദേശം. ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് എങ്ങനെയാണ് അഭിപ്രായം എന്ന് എനിക്കറിയില്ല. കനാൻ എന്ന വാക്കിന് നമ്മൾ കൊടുക്കുന്ന ഒരർത്ഥമുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ആളുകൾ ഇവിടെ പ്രവേശിച്ചതാണ് നമ്മൾ പറയുന്നത്, കനാനിൽ പ്രവേശിക്കില്ലയോ, ആ കനാനിൽ അക്കരെ നാട്ടിൽ എന്നൊക്കെ അർത്ഥമാക്കുമ്പോ നമ്മുടെ നിങ്ങള് കൺഫ്യൂഷൻ ഉണ്ടാകരുത്. ഈ അക്കരെ നാട്ടിൽ എന്നൊക്കെ ഉള്ള നമുക്ക് കുറെ വേടുകളുണ്ട്. ആത്മീയ ഗോളം കണ്ടിട്ടുണ്ടോ? ഞാൻ ഇന്ന് വരെ ആ ഗോളം കണ്ടിട്ടില്ല.
മണ്ഡല ആത്മീയ ഗോളം അതുപോലെ ഒരു വാക്കാണ് ആ അക്കരെ നാട്. അക്കരെ നാട് ഏതക്കര നാട്ടില് സുമാത്ര അക്കരെ നാട്. അതുപോലെ ഒരു വാക്കാണ് കനാൻ. കനാൻ എന്ന വാക്ക് അങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്. എന്തോ കടന്ന കനാലിലോട്ട് പോകുന്നത്. യോർദാൻ, യോർദാൻ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാരുടെ മനസ്സിൽ മരണ യോർദാൻ കേട്ടോ, അതറിയാതെ വന്നുപോയി. യോർദാൻ എന്ന വാക്കിന്റെ പുറകിൽ മരണ എന്ന് ചേർത്തില്ലെങ്കിൽ നമുക്കൊരു സമാധാനമുണ്ട്. സ്തോത്രം. മരണ യോർദാൻ കടന്ന് ഇവിടെ ചെല്ലുക. കാരണം അപ്പൊ ഈ മരണം കഴിഞ്ഞ് നമ്മൾ എത്തുന്ന ഒരു നിത്യത അല്ലെങ്കിൽ ഒരു സ്വസ്ഥത, ഇനി കുറെ കൂടെ തെളിച്ചു പറഞ്ഞാൽ സ്വർഗം, ഇതിനെയൊക്കെയാണ് നമ്മൾ വിവക്ഷിച്ചേക്കുന്നത്. എന്തുകൊണ്ട് കനാൻ? കനാൻ ആ ഒരു ചിന്ത വേണ്ട, ആ ഒരു ചിന്ത വേണ്ട. സ്തോത്രം. പാസ്റ്റർ ദുരുപദേശം പ്രസംഗിച്ച വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇത് കട്ട് ചെയ്തേക്കാം ഞാൻ ഈ പറയുന്നു. സ്തോത്രം. അതൊന്നും വെളിയിൽ ലൈവായിട്ട് അധികം ഇതൊന്നും വെളിയിൽ ആൾക്കാരുടെ അടുക്ക വിടരുത്. സ്തോത്രം. പക്ഷെ ഉപദേശം പറഞ്ഞത് പറയണം. കനാൻ, ഞാൻ ഈ കനാൻ മാറണം. ഞാൻ ഈ കാര്യങ്ങൾ ഒരുപാട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അങ്ങനെ പറയുന്ന ആൾക്കാരെ നിങ്ങൾ ആരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ഉണ്ടെങ്കിൽ അത് ഞാൻ തെളിയിച്ചു തരാമല്ലെന്ന്. മോശ ആരായിരുന്നു? ഇസ്രായേലിന്റെ നടത്തിപ്പുകാരനായിരുന്നു. ഇസ്രായേലിനെ ഒരു ഒരു ജനതയെ മുഴുവൻ നയിച്ചുകൊണ്ട് കനാനിലേക്ക് കൊണ്ടുവരാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു മോശ. ദൈവീക പ്രമാണങ്ങൾ അവന്റെ കരം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ദൈവം പറഞ്ഞുകൊടുത്ത് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. ദൈവത്തോട് ചേർന്നിരുന്നവനാണ്. ദൈവമാണ് അവനെ അടക്കിയത്. അവന്റെ മരണത്തിൽ അവൻ എവിടെയാണ് അടക്കിയത് എന്നുവരെ ലോകത്തിൽ ആർക്കും അറിയത്തില്ല. ഇനി മാത്രമല്ല, ഇനി ഒരു സമയം വരും മോശ എന്ത് ചെയ്യും, വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന ഒരു കാലം, മോശയും ഏലിയാവും വരുന്ന ഒരു കാലം. അപ്പൊ ദൈവം തീർച്ചയായിട്ടും ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും വിലപ്പെട്ട വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് മോശ. മോശയ്ക്ക് മറ്റു പരിവേഷങ്ങളൊന്നുമില്ല. എന്നാ ഈ മോശയെ ദൈവം അനുവദിച്ചോ കനാനിക്കാൻ? അപ്പൊ കനാൻ ഒരു സ്വർഗമാണെങ്കിൽ, കനാൻ മരണം കഴിഞ്ഞ് നാം കടന്നു പോകുന്ന ഒരിടത്തിന് നിഴലാണെങ്കിൽ മോശ എന്ത് ചെയ്തില്ല? കനാനിൽ കയറിയില്ല. അങ്ങനെയാണെങ്കിൽ മോശ സ്വർഗത്തിൽ എത്തിയില്ലെന്ന് നമ്മൾ പറയേണ്ടി വരും, നമ്മൾ സമ്മതിക്കേണ്ടി വരും. ഒരുപാട് തെളിവുകളുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മൾ ചിന്തയാ അവിടെ നമുക്ക് ഇങ്ങനെ പോരാ. എന്നാ ഇതല്ലെങ്കിൽ പിന്നെ എന്തായി കനാൻ? ഞാൻ ആ ഭാഗം കൂടെ പറഞ്ഞിട്ട് വേഗത്തിലിരിക്കാം. ദൈവത്തിന്റെ പ്രസാദം നമ്മുടെ മേലുണ്ടാകണം, ഇതാണ് നമ്മുടെ വിഷയം. ഇവിടെ വായിച്ച വാക്യം കൊരിന്ത്യ ലേഖനത്തിൽ നിന്ന് വായിച്ചല്ലോ, ഈ ഇറങ്ങിത്തിരിച്ചവരെല്ലാവരും മേഘത്തിൻ കീഴെ ആയിരുന്നു. അവര് സമുദ്രത്തിലൂടെ കടന്നു. അവരൊരേ ആത്മീയ ആഹാരം തിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചു. സ്തോത്രം. സ്തോത്രം. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. കനാൻ ആത്മീയ ജീവിതത്തിലെ അടുത്ത ഒരു തലമാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലായോ? വിശ്വാസയാത്രയിൽ ഒരു ദൈവവൈദ്യൻ അനുഭവിക്കുന്ന ആത്മീയ അനുഭവങ്ങളുടെ കലവറയാണ്, അതിന്റെ ആഴമാണ് കനാൻ. ഇത് പകൽക്കാലം ദൈവങ്ങൾ അത് തിരിച്ചറിയണം. നമുക്ക് വേണമെങ്കിൽ ഇവിടം കൊണ്ട് നിർത്താം. നിങ്ങൾ ആ ചിന്ത വിട്ടുകളയരുത്. ഈ ഇറങ്ങിത്തിരിച്ചവരെല്ലാവരും പെറുപെറുക്കെ ഒക്കെ ചെയ്തവരാണ്. നമുക്ക് ഈ സംഖ്യാപുസ്തകത്തിൽ വായിക്കുമ്പോൾ മോശ എന്ത് ചെയ്യുന്നു? ഒറ്റ നോക്കാനായിട്ട് 12 പേരെ എവിടേക്ക് വിടുക? കനാനിലേക്ക് വിടുക. അവര് കടന്നു പോയിട്ട് തിരികെ വന്ന് പറയുന്ന കാര്യമുണ്ട്, ദേശം നല്ലതാണ്, ഫലഭൂയിഷ്ഠമാണ്, അനുഗ്രഹിക്കപ്പെട്ടതാണ്. പക്ഷേ അത് കൈവശമാക്കുവാൻ നമുക്ക് പ്രയാസമാണ്. ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞത് പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന മറ്റൊരു ചിന്തയിലൂടെ കനാനെ കുറിച്ച് ഈ നിലകളിൽ പറയട്ടെ. അവര് കടന്നു ചെന്നപ്പോ അവിടെ ആരെ കണ്ടു? അനാക്യം മല്ലമാരെ. സ്വർഗത്തിൽ ചെന്ന അവിടെ മല്ലന്മാരുണ്ടോ? പോരാട്ടം ഉണ്ടോ? ഇവിടെ ആവശ്യത്തിന് പോരാട്ടമുണ്ട്, ഇവിടെ ആവശ്യത്തിന് പ്രതികൂലം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അനാക്യ മല്ലന്മാരെ പോലെ ആരെങ്കിലും ഒക്കെ ഇവിടെ കാണണം, സ്വർഗത്തിൽ കാണണം. എന്നാ പിന്നെ അങ്ങോട്ട് പോകണ്ട എന്ന് തീരുമാനിക്കുന്നതല്ലേ നല്ലത്?
സഹോദരം, ഇവിടെയുള്ള പോരാട്ടം എന്ന് തീരും, ഈ പ്രശ്നത്തിൽ നിന്ന് എന്ന് ജ്ഞാനം തൊഴിയുമെന്ന് ഓർത്തിരിക്കുന്നവർക്ക് എന്ന് പകൽക്കാല ഭരണിയ കരാനും അങ്ങനെ ഒരു അനുഭവമാണെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നമുക്ക് വേണ്ട. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് കനാനിൽ എന്തുണ്ട്? അനാക്യമല്ലന്മാരുണ്ട്, ശത്രുണ്ട്, നിനക്ക് വെല്ലുവിളികളുണ്ട്. ഇനി വെല്ലുവിളികളുണ്ടെന്ന് പറഞ്ഞ അവിടെ നിർത്തുക മാത്രമല്ല, നീ വെല്ലുവിളികളെ അതിജീവിപ്പാൻ തയ്യാറായാൽ, യുദ്ധം ചെയ്യാൻ തയ്യാറായാൽ നിനക്ക് അനുഭവിക്കാൻ ഏറിയ നന്മകൾ കനാനിൽ ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഞാൻ ഈ പറയുന്ന ചിന്ത നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. കനാനിലേക്ക് അവർ പ്രവേശിച്ചില്ല എന്ന് പറയുമ്പോൾ ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കണം. അവരിൽ ഇവിടെ വായിച്ച ആ ഭാഗം, കൊരിന്ത്യലേഖനത്തിലെ ആ ഭാഗം നിങ്ങൾ മനസ്സിൽ നിന്ന് വിട്ടു കളയരുതേ. ഹല്ലേലൂയ. അവർ ഒരേ ആത്മീയ ആഹാരം തിന്നു, ആത്മീയ പാനീയം കുടിച്ചു. എന്തു അവർ കഴിച്ച ആത്മീയ ആഹാരം? മന്ന, മന്ന അല്ലേ എന്ന് പറഞ്ഞാൽ, ഈ മരുഭൂ യാത്രയിലൂടെ മുൻപോട്ട് പോകുമ്പോൾ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും, വിടുതലുകളൊക്കെ ദൈവം ചെയ്യും. ആ വിടുതൽ അനുഭവിച്ച, അത്ഭുതം കണ്ട, അത്ഭുതം അനുഭവിച്ച, മന്ന എന്ന് പറയുന്നത് ഒരു അത്ഭുതമായിരുന്നു, ഈക്കൽ പാറയിൽ നിന്ന് വെള്ളം കൊടുത്തത് അതൊരു അത്ഭുതമായിരുന്നു, ചെങ്കടൽ അവരുടെ മുമ്പിൽ വറ്റിച്ചു കളഞ്ഞ, അവരെ അക്കരെ കടത്തിയത്, സമുദ്രത്തിനകത്തുകൂടെ അവരെ നടത്തി അക്കരെ കൊണ്ടുവന്നത് ഒരു അത്ഭുതമായിരുന്നു. ഇത് അനുഭവിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. എന്റെ വിഷയത്തിലേക്ക് വരിക, ഇത് അനുഭവിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. ഇന്നുകൊണ്ട് അത്ഭുതങ്ങൾ, അവരുടെ അടയാളങ്ങൾ അതൊന്നും നിന്നുപോയിട്ടില്ല. എന്നാൽ അതെല്ലാം നാം എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. എന്നാൽ ഈ അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും ഒക്കെ നടന്നു വന്ന ജനത്തെ കുറിച്ച് തന്നെയാണ് ദൈവത്തിന്റെ ആത്മാവോട് എഴുതിയിരിക്കുന്നത്, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന്. പകൽക്കാല ദൈവമക്കളെ, ഇന്ന് നീ കാണുന്ന ആത്മീയ അനുഭവങ്ങളുടെ ആ ഒരു തലം വിട്ടിട്ട് നീ മുൻപോട്ട് പോകേണ്ടവനാണ്, മുൻപോട്ട് പോകേണ്ടവളാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇന്ന് പകൽക്കാല ദൈവമക്കൾക്ക് ഉണ്ടാകേണ്ടത്. ദൈവത്തിൽ പ്രസാദിക്കണമെങ്കിൽ ഇതല്ല, ഇതിനപ്പുറത്ത് ചിലതുണ്ട്, ഇവിടം കൊണ്ടുള്ളതല്ല, ഇത് പോരാ, ഇനിയും ചിലതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്, ഇനിയും ചിലതെനിക്ക് പ്രാപിക്കാനുണ്ട്, ഇനിയും ചിലതെനിക്ക് നേടിയെടുക്കാനുണ്ട്, ഇനിയും ആത്മീയമായ ഹല്ലേലൂയ അനുഭവങ്ങളിലേക്ക് ഞാൻ നടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്ന് ഇന്ന് പകൽക്കാലം ചിന്തിക്കുക മാത്രമല്ല, അതിനായി ദൈവകരങ്ങളിൽ നീ ഏൽപ്പിച്ചു കൊടുത്താൽ ഇന്ന് പകൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയിലാണ് ദൈവത്തിന് പ്രസാദിക്കാൻ കഴിയുന്നത്. അവരെല്ലാവരും അത്ഭുതം കണ്ടവരാ ദൈവമക്കളെ, അവരുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വിടുതലുകൾ നടന്നിട്ടുണ്ട്, അവരെല്ലാവരും ദൈവത്തിന്റെ പോഷണം അനുഭവിച്ചവരാണ്. എന്നാൽ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ദൈവം അവരെ സ്നേഹിച്ചു, പക്ഷെ ദൈവം അവരെ എന്ത് ചെയ്തില്ല? ദൈവം അവരെ സ്നേഹിച്ചത് കൊണ്ട് ചെങ്കടലിന്റെ മുമ്പിൽ നിന്ന് ഹല്ലേലൂയ നെടുവ് വിടാൻ ദൈവം ഇടയാക്കിയില്ല. മോശയോട് പറഞ്ഞു, കര നീട്ടി ഇതിനെ എന്ത് ചെയ്യുക? വിഭാഗിക്കുക. കൊണ്ടുപോയി സ്തോത്രം. ഭക്ഷണമില്ലാതെ വന്നപ്പോൾ അവർ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അവരെ സ്നേഹിച്ചത് കൊണ്ട് ശക്തന്മാരുടെ ഭോജനം, മന്ന അവർക്ക് പൊഴിയിച്ചു കൊടുത്തു. വെള്ളമില്ലാതെ അവർ ദാഹിച്ചപ്പോൾ തീക്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു. ദൈവം അവരെ സ്നേഹിച്ചത് കൊണ്ട് ദൈവം അത് ചെയ്തു. മരുഭൂമിയിൽ ഒരു കുറവുമില്ലാതെ ദൈവം അവരെ നടത്തി. ഇതെല്ലാം ദൈവം ചെയ്തത് അവരെ സ്നേഹിച്ചത് കൊണ്ടാണ്. ഇന്ന് പകലും നിന്നെ ദൈവം സ്നേഹിക്കുന്നത് കൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ, ദൈവപ്രവർത്തികളും ഒക്കെ ജീവിതത്തിൽ നടക്കും. പക്ഷെ ഇന്ന് പകൽ ആ അനുഭവങ്ങൾ പോരാ. ദൈവത്തിന്റെ പ്രസാദം ഇന്ന് പകൽക്കാലം എന്റെ മേലുണ്ടോ? ദൈവദാർഥമായി ഇന്ന് പകൽക്കാലം എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ? ഇന്ന് പകൽക്കാലം എത്ര പേരൊന്ന് തിരിച്ചറിയും, എത്ര പേർ അവരവരിലേക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് നോക്കും. ഞാൻ ഒരു വാക്യം കൂടെ വായിച്ച് എന്റെ വാക്കുകളെ വേഗത്തിൽ അവസാനിപ്പിക്കാം. സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ സംഖ്യാ പുസ്തകത്തിലേക്ക് ഒന്ന് വരാം. 13-ാമത്തെ അധ്യായം. സോറി, 14-ാമത്തെ അധ്യായത്തിന്റെ
പതിനെട്ടാമത്തെ ഒരാൾ ആ കൊരിന്ത്യ ലേഖനത്തിലെ വാക്യം തന്നെ ഒന്ന് എടുത്തു വെക്കണം. ഒന്ന് കൊരിന്ത്യർ 10:5 ഒരാളൊന്ന് എടുത്തിട്ടെ, ഇതിന്റെ 14:18 ഒന്ന് വായിക്കാമോ? എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്കത് തരും. ആ ഒന്ന് കൊരിന്ത്യരുടെ വാക്യം ഒന്ന് വായിച്ചാട്ടെ, നമുക്കറിയാമല്ലോ. അവരിൽ എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇവിടെ പറയുന്നു യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. സ്തോത്രം, സ്തോത്രം. ഇതെല്ലാവർക്കും ഓഫർ ചെയ്തിരിക്കുന്നതാണ്. സൂപ്പർ നാച്ചുറലായ എന്തെങ്കിലും കഴിവുകൾ ഉള്ളവർക്ക് മാത്രമുള്ളതല്ല. പ്രൈസ് ദി ലോർഡ്, നമുക്കെല്ലാവർക്കും ഇത് പ്രാപിക്കാനായിട്ട് കഴിയും. കാലേബും യോശുവയും മാത്രമേ എവിടെ പ്രവേശിച്ചുള്ളൂ? കനാനിൽ പ്രവേശിച്ചുള്ളൂ. മറ്റുള്ളവർക്കും പ്രവേശിപ്പാൻ കഴിയുമായിരുന്നു. ഇന്ന് പകൽ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം കടന്നു വരരുത്. ദൈവം ആഗ്രഹിക്കുന്നത് കനാനെ നീ ബ്രൗസ് ചെയ്യണം, കനാനിലേക്ക് നീ കയറണം, കനാനെ നീ ആലിംഗനം ചെയ്യണം, കനാനിൽ നിന്റെ ജീവിതം നീ നയിക്കണം. പ്രതിസന്ധികളുണ്ട് അവിടെ. പ്രശ്നമൊന്നും മാറ്റിയിട്ട് കൊണ്ടുവച്ചിരിക്കുന്ന ഒരിടമല്ലത്. കാരണം 7 ജാതികൾ അവിടെ നിന്നെ കാത്തിരിപ്പുണ്ട്. അവരോട് നിനക്ക് യുദ്ധമുണ്ട്. യുദ്ധത്തിന് പുറകിൽ വീണ്ടും അടുത്ത യുദ്ധമുണ്ട്. കോട്ടകൾ നിന്റെ മുൻപിൽ ഉയർന്നു നിൽപ്പുണ്ട്. രാജാക്കന്മാർ നിന്റെ മുൻപിൽ നിൽപ്പുണ്ട്. നിന്നെ കെട്ടിപ്പിടിക്കാൻ കഴിയാത്ത അനേക ആളുകളെ അതിജീവിച്ചു വേണം, പരാജയപ്പെടുത്തി വേണം നീ അതിന്റെ നന്മ അനുഭവിക്കാൻ. ഇന്ന് പകൽ ദൈവത്തിന്റെ പ്രസാദം നിന്നിൽ ഉണ്ടാകണമെങ്കിൽ ശത്രുവിനോട് നീ യുദ്ധം ചെയ്തേ മതിയാകുള്ളൂ. കോട്ടകളെ നേരിടാൻ ഇറങ്ങിയേ മതിയാകുള്ളൂ. ഉടയവന്റെ അവരുടെ ആലോചന ഇന്ന് പകൽക്കാലം നീ ഏറ്റെടുത്തേ മതിയാകുള്ളൂ. ഉന്നതന്റെ ശക്തി എക്സ്പീരിയൻസ് ചെയ്യാൻ അധികമായി ഇന്ന് പകൽക്കാലം നീ മനസ്സ് വെച്ചേ മതിയാകുള്ളൂ. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവകൃപ അനുഭവിച്ചു, ഇങ്ങനെ ദൈവത്തെ ആരാധിച്ചു മുൻപോട്ട് പോകണം എന്നുള്ള ചിന്തകളൊക്കെ വെടിഞ്ഞിട്ട് ദൈവത്തിന്റെ പ്രസാദം എന്റെ മേലുണ്ടാകാൻ, അടുത്ത തലത്തിലേക്ക് കടക്കാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ഒരു തീരുമാനത്തോടെ ഇവിടുന്ന് കടന്നു പോകണം. പ്രൈസ് ദി ലോർഡ്. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അത്ഭുതവും അവർ കണ്ടിരുന്നു, വിടുതലുകളും അവർ അനുഭവിച്ചിരുന്നു. മരുഭൂമിയിലും അവർ ദൈവത്താൽ നടത്തപ്പെട്ടവരാണ്. ചില നന്മകളോ ചില അനുഗ്രഹങ്ങളോ ചില വിടുതലുകളോ ജീവിതത്തിൽ നടക്കുന്നത് കൊണ്ട് ദൈവം പ്രസാദിച്ചിരിക്കുന്നു എന്ന് ചിന്തിക്കരുതേ. ആഴമായി ഇന്ന് പകൽക്കാലം മനസ്സിലാക്കുക, ദൈവത്തിന്റെ പ്രസാദം എന്നിലുണ്ടോ? മലാഖിയിലൂടെ ദൈവം സംസാരിക്കുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു പക്ഷെ എനിക്ക് നിങ്ങളിൽ പ്രസാദമില്ല. ഇന്ന് പകൽ എത്ര പേർ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ ഒന്ന് സമർപ്പിക്കും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം, ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ പ്രസാദം ഇന്ന് പകൽക്കാലം നമ്മുടെ മേലുണ്ടോ? ഇന്ന് പകൽക്കാലം എന്നിൽ അവൻ പ്രസാദിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഒരു നിമിഷം ദൈവകരങ്ങളൊന്ന് സമർപ്പിച്ചാട്ടെ. ഞാൻ നിർബന്ധിക്കത്തില്ല, എന്നാൽ ഇന്ന് പകൽ ദൈവത്തിന്റെ ആലോചന അറിയാതെ എന്നോട് അവിടെ ഇടപെട്ടു, എന്നോട് സംസാരിച്ചു എന്ന് നിശ്ചയമുള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഒരു പ്രസാദം, ദൈവത്താൽ ഇത് പകൽക്കാലം ഒരു സാക്ഷ്യം പ്രാപിച്ചുകൊണ്ട് കടന്നു പോകണം. എന്റെ ജീവിതത്തിൽ കുഴപ്പങ്ങളൊന്നുമില്ല, നന്മകൾ ഞാൻ അനുഭവിക്കുന്നു, അനുഗ്രഹങ്ങൾ ഞാൻ അനുഭവിക്കുന്നു. ദൈവം ചെയ്ത് വിടുതലുകളുടെ വലിയ ലിസ്റ്റ് എനിക്ക് പറയാനുണ്ട്. ഇസ്രായേൽ മക്കൾ അനുഭവിച്ചതുപോലെ മന്നയുടെ പോഷണമോ ഹലടിയ വെള്ളമോ ഹലടിയ സ്തോത്രമോ അങ്ങനെയുള്ള അനുഭവങ്ങളോ ഒക്കെ അത്ഭുതങ്ങളൊക്കെ ജീവിതത്തിന്റെ പരമ്പരകൾ തന്നെ നടന്നിട്ടുണ്ടാവാം. അത് ദൈവം ഇതിനെ ഇന്ന് പകൽ നീ തിരിച്ചറിയ, ദൈവം നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. മത്തായിശുശേഷം വായിച്ചുള്ള ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരുടെ മേലും അവനത് ചെയ്യുന്നു. സ്തോത്രം. എന്നാൽ ഇന്ന് പകൽക്കാലം നീ അവിടെ നിൽക്കാനുള്ളവനല്ല.
നുപകൽക്കാലം ദൈവം എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ദൈവം എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ? ദൈവം എന്നിൽ പ്രസാദിക്കുന്നുണ്ടോ? നുപകൽക്കാലം ഈ ആലോചനയ്ക്കൊക്കെ ഒരു പ്രാവശ്യമല്ല ഒരു തങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചാട്ടെ. ഈ വർഷത്തിന്റെ അവസാന സമയങ്ങളിലേക്ക് നമുക്ക് കടന്നു വന്നിരിക്കുക. ഐസും ആരോഗ്യം ബലവും ഒക്കെ തന്ന ദൈവം നമ്മെ സ്നേഹത്തോടെ ഈ സമയം വരെ വഴി നടത്തി. എന്നാൽ മരുഭൂമിയിൽ പട്ടുപോകുന്ന ഒരനുഭവത്തിനല്ല നാം വിളിക്കപ്പെട്ടത്. അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. എന്ന് പകൽക്കാലം ഏത് കൂട്ടത്തിൽ നിൽക്കാനാണ് നീ ആഗ്രഹിക്കുന്നത്? ഏത് കൂട്ടത്തിൽ നിൽക്കാനാണ് നീ ആഗ്രഹിക്കുന്നത്? ഒരു ന്യൂനപക്ഷമാണ്, വിരലിൽ എണ്ണാവുന്ന, ഒരു കയ്യിലെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ പോലും ഹല്ലേലൂയ കനാനിൽ പ്രവേശിച്ചില്ല, ആത്മീയ നന്മ അനുഭവിച്ചില്ല. എന്ന് പറഞ്ഞാൽ നീ ഇവിടെ നിൽക്കേണ്ടവനല്ല, ഇവിടെ നിൽക്കേണ്ടവനല്ല. ആത്മീയമായ അനുഭവങ്ങൾ ഇനിയും എനിക്ക് പ്രാപിക്കാനുണ്ടെന്ന് ദൈവസന്നിധിയിൽ തിരിച്ചറിഞ്ഞ്, ശത്രുവിനെ ഇനിയും എനിക്ക് ജയിക്കാനുണ്ടെന്ന് ദൈവസന്നിധിയിൽ തിരിച്ചറിഞ്ഞ് മുൻപോട്ട് ഒരു സ്റ്റെപ്പ് എടുക്കുന്ന ഒരു ദൈവമായതെല്ലാം ദൈവം പ്രസാദിക്കുന്നത്. അതിനായി നുപകൽക്കാലം ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. സ്തോത്രം.